പുതിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം കേരളത്തിൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് സ്വർണം എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ പുതിയ തീരുമാനപ്രകാരം സ്വർണത്തിൽ വലിയ വില കുറയാനുള്ള സാധ്യത ഏറി വരികയാണ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആളുകൾക്ക് ആഭരണങ്ങൾ വാങ്ങിക്കുക, അത് കൊടുക്കാൻ വേണ്ടിയാണെങ്കിലും സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയാണെങ്കിൽ പോലും വലിയ തുക കൊടുത്തിട്ട് സ്വർണങ്ങൾ വാങ്ങിച്ച് വെക്കുക എന്നൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വർണത്തിൻ്റെ വില വലിയ തോതിൽ വർദ്ധിച്ചതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അമേരിക്കയുടെ ഇടപെടലുകൾ അതെങ്ങനെയാണ് സ്വർണത്തിൽ പ്രതിഫലിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അമേരിക്കയുടെ പുതിയ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പലിശ നിരക്ക് എന്ന് പറയുന്നത് 0.025% അത് 4 ഘട്ടങ്ങളായിട്ട് അടുത്ത മാർച്ചോടുകൂടെ 4 ഘട്ടങ്ങളിലായിട്ട് 1.25 എന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക ഇപ്പോൾ ഫെഡറൽ റിസർവ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡോളറിന് മൂല്യം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോണ്ടുകൾ അഥവാ നമ്മളുടെ കടപ്പത്രങ്ങൾക്ക് റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വലിയൊരു തുക റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയും തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുമാനം കൂടുതൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കി നിക്ഷേപം നടത്തുന്ന ആളുകൾ താൽക്കാലികമായിട്ട് സ്വർണത്തിൽ നിക്ഷേപിച്ചതൊക്കെ മുഴുവൻ പിൻവലിച്ചുകൊണ്ട് മറ്റൊരു നിക്ഷേപ മേഖല തുറന്നു വന്നതുകൊണ്ട് അതിലേക്ക് നിക്ഷേപം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിപണി മൂലം സ്വർണത്തിന് കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് പോലും സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ ആനുപാതികമായിട്ടുള്ള കുറവുകൾ സംഭവിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. തീർച്ചയായും ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു സമ്മേളനം അല്ലെങ്കിൽ അതിൻ്റെ യോഗം അവലോകനം കഴിഞ്ഞു, ഇനി മാർച്ചോടുകൂടെ ഈ പറയുന്ന അടിസ്ഥാന പലിശ നിരക്കായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ നമുക്കൊക്കെ ഇതിൻ്റെ ഒരു ഗുണഫലം സ്വർണ്ണ വിപണിയിൽ സ്വർണം വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോകൾ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.